ബെലനോർ ലിബറോ, ഇവന്മാരെ കൊണ്ട് ബെലനോർ ലിബറോനെ തൂക്കാൻ പറ്റുമോ? യെസ് ബെലനോർ ലിബറോനെ നമ്മളെ പയ്യന്മാരെ തൂക്കുന്നു. ആടി ആടി കറ, ഓ ഇതെന്ത് സാധനം? എന്റെ അമ്മ ചിക്കിപ്പി എനിക്കൊന്ന്, അയ്യോ ചിക്കിപ്പിക്ക്, യെസ് നമ്മുടെ ചിക്കിപ്പി, ഒന്നും പറയണ്ട, ബെലനോർ ലിബറോ മണ്ണിൽ കുത്തിയിട്ടിരിക്കുന്നു. അപ്പോ ഇന്ന് നമ്മൾ ലെജൻഡറി പോക്കിമോനായ ബെലനോർ ലിബറോ ലവനെ തൂക്കാനാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ലവനല്ല, ലവൾ ലെവൽ ഭയങ്കര പവർഫുൾ ആണ് ഗൈസ്. സോ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ഫൈറ്റ് ആണ്. നമ്മുടെ ഒരു അഞ്ച് പവർഫുൾ ജെഡ് ഡ്രാഗൺ ഉണ്ട്. ജെഡ് ഡ്രാഗൺ, അഞ്ച് ജെഡ് ഡ്രാഗൺ വേഴ്സസ് ബെലനോർ ലിബറോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ലിബറോനെ തൂക്കണം. സോ ഇന്ന് അത്യാവശ്യം ടഫ് ഫൈറ്റ് ആയിരിക്കും. നോ ഐഡിയ എന്ത് സംഭവിക്കുന്ന. എനിവേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പോക്കിമോൻ വേൾഡ്, ആൻഡ് എല്ലാവരും ഷോ ഈസ് സപ്പോർട്ട്, ഡു ലൈക്ക്, ലെറ്റ്സ് ഗോ. യെസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ലേശം പാടാണ്. നമ്മൾ ലേശം പാട് പേടും ഗൈസ്. ഇത്തിരി പാടായിരിക്കും ഇവിടെ, കാര്യം നമ്മുടെ കയ്യിൽ അഞ്ച് ജെഡ് ഡ്രാഗൺ ഉണ്ട്. അഞ്ച് ജെഡ് ഡ്രാഗൺ പവർഫുൾ ആണ്. ആ ഒരു അഞ്ച് ജെഡ് ഡ്രാഗൺ വെച്ചിട്ട് ബെലനോർ ലിബറോയിനെയും തൂക്കാനുള്ള ശ്രമമാണ്. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ എല്ലാ പോക്കിമോൻസിനും ഇട്ട് കൊടുത്തപ്പോൾ ബെലനോറിന് ഈസി ആയിട്ട് കിട്ടി. ഒരു മിനിറ്റുള്ളിൽ നമ്മുടെ ബെലനോറിൻ്റെ കയ്യിൽ വന്നു. പക്ഷെ ബെലനോർ ലിബറോ അത്യാവശ്യം പവർഫുൾ ആണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ എത്രയിടർ, ഇവോൾവ്ഡ് ആണ്. പക്ഷേ ഇവൻ വെറും കഞ്ഞിയാണ്, ഇവനെ കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ. ഒരടി കൊണ്ടേ ചാവും, പക്ഷെ ഒരു ലുക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ മേളിലോട്ട് പോവാം, ബ്രീഡിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഇവിടെയാണ്, ലെറ്റ്സ് ഗോ. ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ലേ? തല മുട്ടുന്നു, ഇവൻ്റെ എന്തോ മുട്ടുന്നു. കൊള്ളാം, ഇങ്ങോട്ട് പോവാം. അല്ലവനെ, നമ്മളെ എല്ലാ വഴിയും, നമുക്ക് ഒരുപാട് വഴിയുണ്ട്. ഓ ഏ, ഇവനെന്താ മുട്ടയിടാനിരിക്കുന്നു? ഓ റെസ്പെക്ട്, ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റ് വന്നു. ഓക്കെ, എന്ത് വേണ്ടി ചെയ്തോളൂ, റെസ്പെക്ട് ചെയ്തേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ പിടിച്ച ബെലനോയർ ആണ്, ബെലനോയർ സാധാ ബെലനോയർ ആണ്. മാക്സ് ലോഡ് ആണ് കേട്ടോ, ഇവൻ എടുക്കുന്നില്ല. ഇന്ന് അറിയാലോ, ബെലനോയർ ലിബറോനെ പിടിക്കാൻ വേണ്ടി അഞ്ച് ജെഡ് ഡ്രാഗൻ, അഞ്ച് ജെഡ് ഡ്രാഗൻ മാത്രമേ നമ്മൾ ഇറക്കുന്നുള്ളൂ. ജെഡ് ഡ്രാഗനെ മിക്കവാറും തൂക്കി അടിക്കും. എനിവേ, ലെറ്റ്സ് സീ ഗൈസ്. ജെഡ് ഡ്രാഗൻ, നമ്മുടെ കയ്യിലുള്ള ജെഡ് ഡ്രാഗൻ അത്യാവശ്യം പവർഫുൾ ആണ്, അത് വേറെ കാര്യം. ഇതെന്തത്, ഈ മുട്ട ഇവന്മാരുടെ മുട്ട അല്ല കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രോസ് സ്റ്റാലിൻ ആൻഡ് എൻ്റെ പേരെന്താൻ, ഹെൽ സൈഫർ, ആ ഓക്കെ, അണ്ണനും കൂടി മീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. കമൻസിൽ ആരോ പറഞ്ഞിരുന്നു. സോ അത് വെച്ചിട്ട് കേട്ടോ, നമ്മൾ നമ്മുടെ എന്ത് റയർ പോക്കിമോണാണ് ഇനി കിട്ടാൻ പോകണമെന്ന്, നോ ഐഡിയാസ്. എനി വൈ അവന്മാർ ഇട്ടിട്ടുണ്ട്. കേക്ക് ഇട്ടായിരുന്നോ? കേക്ക് ഇല്ലാതെ പിന്നെ എന്ത് മീറ്റിംഗ്? ഓക്കെ, ലെറ്റ്സ് ഗോ. എന്ത് രണ്ട് പുതുതല്ല, കേക്ക് തരാറായി ഇതിനകത്തേക്ക്. ഓ ഗൈസ്, ഞാൻ ഫ്രിഡ്ജിനകത്ത് ഫൈബർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താകും എന്തോ, ആ എന്താണേലും ഫൈബർ ഇട്ടിട്ടുണ്ട്. എന്തേലും ആവട്ടെ, ഫൈബർ അവൻ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കല്ലും മണ്ണൊക്കെ വാരിയിടവനത് അങ്ങനെയാണെങ്കിൽ അതും അവൻ തണുപ്പിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അഞ്ച് കേക്ക് ഇട്ട് കൊടുത്തിന് കേട്ടോ. കേക്ക് ഇട്ടാലേ ഉള്ളൂ നമ്മളെ പയ്യന്മാരെ മീറ്റ് ചെയ്യുള്ളൂ. ഏ, അതിന് മുന്നേ മോട്ടയോ, അത്രക്ക് ആർത്തിയോ ശിവനേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബെലനോർ, സാധാ ബെലനോറോ ആയിട്ടുള്ള ഫൈറ്റ് ആണ് ഗൈസ്. നമ്മുടെ മേജർ പരിപാടികൾ, നമുക്ക് ആദ്യമേ ഒരു ലൊക്കേഷൻ കണ്ടെത്തണം, നല്ലൊരു ലൊക്കേഷൻ, പുതിയ ബേസ് പണിതിട്ട് അവിടെ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ ബെലനോറിനെ ഉയർത്തെഴുന്നേപ്പിക്കാൻ പോകുന്നത്. ഇവിടെ പലയിടത്തും നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണല്ലോ. ഇത് അത് കൊള്ളാവോ, ഇത് ഇതിൻ്റെ മേളിലായാലോ. പക്ഷേ നമ്മളെ മഞ്ഞുമലയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബെലനോറിനെ ഉയർത്തെഴുന്നേപ്പിച്ചത്. ഇനി ഇപ്രാവശ്യം കുറച്ചൊരു ഡിഫറൻറ്റ് ആയിക്കട്ടെ. അത് നമ്മുടെ ബേസ്, നമ്മുടെ ബേസിലിടണ്ട ഗൈസ്. നമ്മുടെ ബേസ് എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ ദീ ഒരു ഏരിയ എങ്ങനെയുണ്ട്, ഇത് കൊള്ളാം തോന്നല്ലേ. ഓക്കെ ഗൈസ്, ദീ ഒരു താഴ്വാരത്തെ നമുക്ക് ഉയർത്തെഴുന്നേപ്പിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അതാ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവന്മാരുണ്ടോ, ഫൈറ്റ് എടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ജെഡ് ഡ്രാഗനൊക്കെ ഒന്ന് ഇറങ്ങി വിടട്ടെ, ഇപ്പം കാണിച്ചു തരാം. ജെഡ് ഡ്രാഗൻ തൂക്കിയടി. ആ അല്ലാവിനെ തീർക്കല്ലാത്തിനെ, അല്ലെങ്കിൽ വേണ്ട ദീപം മതി. ലാബാൾ, ഓ വടി വെച്ചടിക്കാൻ പറ്റോ ലാബാൾ. ഓ തീർന്ന് 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 എല്ലാം തീർന്ന്, ഗുഡ് ബൈ. എന്താ സംഭവിക്കണ ഇവിടെ, ലാമ്പാളിൻ്റെ ബോധം പോയി കേട്ടോ. ഇവിടെ ഇവരാരും ചത്തില്ലേ, ഇവൻ ആ ചാടി എന്നെ അടിക്കാൻ നോക്കുക കേട്ടോ. ഇത് നടക്കുന്നില്ല, തീർക്ക് തീർന്ന്. ഓ ഇവനെ ഇറക്കടെ, ഇവൻ ചിലപ്പോൾ ചാവും, ശരിയാവത്തില്ല ശരിയാവത്തില്ല, അവൻ ചിലപ്പോൾ ചാവും ഗൈസ്. പവർ ഇല്ല. ഡ്രാഗൺ പ്ലീസ് മാനേജ്. ശരി, എൻ്റെ ഓ ഈ കണ്ടിരിക്കുന്നു, ഇവനൊന്നും ചാവത്തില്ലേ. ഓ ഇവൻ ഇതിനകത്ത് സ്റ്റക്കാണെന്ന് തോന്നട്ടോ, വാൻ വേൺ അത് പുറത്ത് സ്റ്റക്കായിരിക്കുന്നു. ഓക്കെ ലെറ്റ്സ് ഗോ. ഇവിടെ എൻ്റെ പൊന്നെ, ഇവർക്കൊന്നും വയ്യേ. ഇത് അവന്മാരുടെ ഏരിയ ആണ് ഗൈസ്, ഗോപ്ഫിൻ എന്ന് പറഞ്ഞ ജീവിയുടെ ഏരിയ ആണ്. അവന്മാർ സമ്മതിക്കൂല, ഞാൻ ജെഡ് ഡ്രാഗൻ ചുമ്മാ ഇറക്കി വിടട്ടെ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ബേസ് ഉണ്ടാക്കാൻ പോവാണ്, നമ്മുടെ പരിപാടി തുടങ്ങാം. ഇവിടെ പാൽ ബോക്സ് എവിടെ ആറത്,
വെറുതെ എന്നെ ചൊറിയാൻ വരല്, ഞാൻ ചാള ഡേഞ്ചറസ് അല്ലു. എന്തലു? ഓക്കെ, പണി 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 പണിയാൻ ആരുമില്ല, ഞാൻ തന്നെ പണിയാം. എങ്കിൽ ഞാൻ പണി 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 പണി. ഇവന്റെ മേത്ത് കയറി പോവാൻ നോക്കുന്നു. ബ്ലാഡി പൂൾ, ലെറ്റ്സ് ഗോ പണി. ഓ, ഒരു കൂട്ടിന് പണി തരുത്. അതാണ് അതാണ് മല്ലയ്യ. കാശ് ഇത് നല്ല ഏരിയാണ് തോന്നുന്നു കേട്ടോ, ബെലനോവറിനെ വെറുതെഴുന്നേപ്പിക്കാൻ പറ്റിയ. അത്യാവശ്യം വെയിലാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ അതിഥികളെ ഇറക്കി വിടട്ടെ. ജെട്ടി ഡ്രാഗൻ, 5 ജെട്ടി ഡ്രാഗനെ മാത്രമാണ് നമ്മൾ ഇറക്കി വിടുന്നത്. മിക്കവാറും ജെട്ടി ഡ്രാഗൻ ജെട്ടി ഇട്ടുകൊണ്ട് ഓടും, അതേ സംഭവിക്കാൻ പോകണുള്ളൂ. കൈസ് കണ്ടറിയാം, ഇന്നാണ് ആ ദിവസം. അപ്പം നമുക്കിത് ആന പോകുന്നു. അവൻ ആദ്യമേ നമ്മൾ അവനിപ്പോൾ ചാവും കേട്ടോ. അവൻ എന്തോ ഉരുട്ടുന്നുണ്ട് അവിടെ കിടന്ന്. അയ്യ, അവിടെ കിടന്ന് ഉരുട്ടിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മണ്ടൻ, ഓ എന്തിനാ അവിടെ കിടന്ന് ചാടുന്നു കേട്ടോ അവൻ. ഇപ്പം തരുത്തരാം. അയ്യോ, ഏ അതൊക്കെ ഉണ്ട്. ഓ, ലേസർ ഇട്ട് അടിച്ചിട്ടവൻ ഒരു ഒന്നും പറ്റിയില്ല. ഇനി ചെറുതായിട്ട് പോയിസൺ ആരെ കൊടുത്തു കഴിഞ്ഞാൽ എണ്ണം വടിയായി. ഇവനെ കൊണ്ട് മെയ്ഡായല്ലോ ഗൈസ്, ചുമ്മാ ചൊറിയാൻ നിന്നതാ. ഡ്രാഗൻ എന്നാ പോയി അടിച്ചിട്ട് വാ. എടാ ഇങ്ങോട്ട് വരണ, എനിക്കൊന്ന് അവന് വയ്യാൻ തോന്നട്ടെ. ബായ് ബായ് ബ്രോ ബായ്. ദിസ് ഏരിയ ഇസ് മൈൻ. ഡേ വാച്ച്, വേറെ ഡേഞ്ചറസ് ഏരിയ, ഡോണ്ട് പ്ലേ വിത്ത് ഈ. ഇംഗ്ലീഷും വരുന്നില്ലല്ലോ. ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ സുനെ പണിയേണ്ട സമയമായി. ആ സാധനം അവിടെ പണിതു. ഓക്കെ, ഇതിൻ്റെ ഒരു എൻഡിൽ വേണം നമുക്ക്. ഹേർഡ് ഓഫ് എക്സ്ട്രീമിൽ ഫിറോഷ്യസ് വൈൽഡ് പാലസ്. എവിടാ എൻ്റെ അമ്മേ? ഓയ്യോ, ഇതൊക്കാരാ? ഇതൊക്കാരത്? നിനക്കൊക്കെ വയ്യേ. എന്നാ പിടി, റീലോഡ് ചെയ്യട്ടെ, റീലോഡ് ചെയ്യട്ടെ. എങ്ങനെ ഇരിക്കണം എടി, ഇങ്ങനെയൊക്കെ നിന്ന് ആൾക്കാർ വരും? ഓ, നമ്മൾ ബേസ് മണതല്ലോ. ആ വന്ന് പിടി. ഓ, ജഡ്രാഗൻ പൊതിഞ്ഞു കേട്ടോ. ജഡ്രാഗൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റുന്നില്ല. ആ അത് എനിക്ക് വയ, പറമ്പ് എനിക്ക് പിടിക്കുന്നില്ല ഗൈസ്. കോണം ഞാൻ ആറ്റ മറ്റേ സുന പണിയാൻ നോക്കുമ്പോൾ എവിടെ ഇൻസഫിഷ്യൻറ്റ് മെറ്റീരിയൽസ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇതെന്താ ജീവി ഗൈസ്? എന്തോ പുതിയ പോക്കിമോൺ ഗൈസ്, എന്തോ പുതിയ പോക്കിമോൺ. ഇതെന്ത് സാധനം? നീ എന്നാത്ത ചാതനം അനിയ? എന്ത് പറ്റി ഗൈസ്? 2-3 പാലേഡിയം ഫ്രാഗ്മെന്റും കൂടി കിട്ടിയ റെഡി. ഉമ്മാരി, ഇത് ഡേഞ്ചറസ് ഏരിയ കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആ എന്തോ ഓക്കെ. ഹാ, ഊ, സദാ മനമായിരിക്കണം. ഓ, പണ്ടൊക്കെ ഒരു ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്തോരം താക്കോൽ തപ്പി പോണായിരുന്നു. ഇപ്പൊ ചെസ്റ്റോട് ചെസ്റ്റ് ഇവിടെ ഇട്ടു ചിലപ്പോൾ അവൻ മറ്റേ പാൽ ബോക്സ് അടിച്ചു പൊളിയും. തീരെ ഏരിയാണ് എൻ്റെ കണക്ക് കൂട്ടൽ. ഇവിടെ പണിയാനും പറ്റത്തില്ലല്ലോ, ആശാരിമാരൊന്നും ഇല്ലേ. ജെട്ടി ഇതൊരു വർക്കത്തില്ലാത്ത സ്ഥലം, ഫ്രീ ഏരിയ കിട്ടുന്നില്ല. ആ ഇവിടെ പണിയല്ലേ, മാനേജ് ചെയ്തോളും. ഞാൻ തന്നെ പണിയേണ്ടി വരും എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ഒരു വിഷമം. ഇറ്റ്സ് ടൈം. ഓ, 4 സെക്കൻഡ്, ഈസി ഈസി. ഓ ഗൈസ്, ആദ്യം നമുക്ക് സാധാ ബെലനോവറിനെയാണ് കേട്ടോ നമ്മൾ ഉയർത്തെഴുന്നേപ്പിക്കാൻ പോകുന്നത്. എനിക്ക് ഒരു കാര്യം പറയാൻ, നിങ്ങളുടെ സപ്പോർട്ട് കുറവാണ്. പാൽ ബോർഡ് കാണുന്നവരുണ്ടെങ്കിൽ ഉഷാറാകേണ്ടതാണ് ഗൈസ്. നമ്മുടെ പാൽ വേൾഡ് സപ്പോർട്ടേഴ്സ് എവിടെ പോയി? ഒരു 4K ലൈക്സ് ഗൈസ്, 4K. കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഒരു 4K ലൈക്സ് ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സോ എല്ലാവരും ഷോ യുവർ സപ്പോർട്ട്, മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്തേക്കുക. ആൻഡ് ലാസ്റ്റ് ടൈം നമ്മൾ BGMI വേഴ്സസ് ഫ്രീ ഫയർ എന്നിട്ടപ്പോൾ ഫ്രീ ഫയറിനാണ് കൂടുതൽ വോട്ട് കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. എവിടെയാണ് നമ്മുടെ BGMI വ്യൂവേഴ്സ്? അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ എനിവേസ് നമ്മൾ ഫ്രീ ഫയറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് നമ്മൾ പ്ലാൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. എനിവേ, ഇന്ന് രണ്ടിലൊന്ന് അറിയും. രണ്ടിൽ രണ്ടും അറിയും. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. രണ്ടിലൊന്നും അറിയണമെന്ന് പറയുന്നത് രണ്ടിൽ രണ്ടല്ല അറിയേണ്ടത്. ഓ, പവർഫുൾ സ്ലാബ് റെക്കോ. ഇതെന്താണ് ഇടാൻ പറ്റാതെ എനിക്ക്? ഓ, ഇതിനകത്ത് സ്ലാബ്. സാദാ ബെലനോയർ വേഴ്സസ് 5 ജെട്രാഗൻ. ജെട്രാഗനോടെ പുല്ല് പറിക്കാൻ പോയിരിക്കണം തോന്നുന്നു. ജെട്രാഗൻ റെഡി ആയിക്കോ, നമ്മുടെ കയ്യിൽ ഒരുത്തനുണ്ട്. അവൻ്റെ മേത്ത് കയറിയിട്ട് നമുക്ക് ഓക്കെ സമൺ ചെയ്യാൻ പോവാണേ. ഓക്കെ, ഇറ്റ്സ് ടൈം. ഓ, ബെലനോയർ എത്തി. ജെട്രാഗൻ, ഓ ജെട്ര ഗോയ്സ്, ശെൻഡാൾ ഓളിയ. നമ്മുടെ ജെട്രാഗൻ ഭയങ്കര പവർഫുൾ ആട്ടോ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജെട്രാഗനാണ് നമ്മുടെ ബെലനോവരെ തീർത്തത്, വേറെ ആരും അല്ല. അപ്പൊ ബെലനോവർ ലിബറോനെ ഈസി ആയിട്ട് അടിക്കാൻ കേട്ടോ. ലെറ്റ്സ് ഗോ.
അങ്ങനെയെങ്കിൽ അങ്ങനെ ശരിയാവത്തില്ലല്ലോ വിട്ട് കഴിഞ്ഞാൽ. ജെഡ് ഡ്രാഗൺ ഒ പി ആണെന്ന് തോന്നുന്നു, നമുക്ക് ജെഡ് ഡ്രാഗനൊക്കെ എടുത്ത് മാറ്റുമോ? നമുക്ക് നമ്മുടെ പുതിയ പോക്കിമൻസ് ഉണ്ടല്ലോ, യെസ് ജെഡ് ഡ്രാഗനെ എല്ലാവരും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കൊഞ്ചാവോ എന്ന് ഔട്ട് വളരെയധികം കൂടുതലാണ്. ഒരു രണ്ട് ജെഡ് ഡ്രാഗൻ വെച്ചിട്ട് രണ്ട് ജെഡ് ഡ്രാഗൻ വെക്കാം. രണ്ട് ജെഡ് ഡ്രാഗൻ വേണോ? ഓക്കെ, വി ആർ ബാക്ക് ബോയ്സ്. ആൻഡ് ഓൾസോ ഗൈസ്, നമ്മൾ ടവർ ബോസിനെ തൂക്കാനുള്ള പ്ലാനും ഉണ്ട്. ഏതെങ്കിലും ഒരു ടവർ ബോസിനെ നമ്മൾ തൂക്കുന്നതാണ്. ഇതൊന്ന് തീരുമാനിച്ചിട്ടില്ല, നമുക്കത് ഡിസൈഡ് ചെയ്യാം. നമ്മുടെ അതിനുള്ള എല്ലാ പവറും ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ടൈം. എവിടെ ശേ, ഇപ്പം ഇടണ്ടല്ലോ. സാദാ ബെലനോയർ വീണ്ടും ഉണ്ട്, സാദാ ബെലനോയർ. ഓക്കെ, ജെഡ് ഡ്രാഗൺ വരൂ. അയ്യോ, അങ്ങോട്ടല്ല, എൻ്റെ എൻ്റെ അടുത്തേക്ക് വട മണ്ട. എടി, ഇവനെത്ര കളിക്കുന്ന. ഇറ്റ്സ് ടൈം അഗെയിൻ, ലെറ്റ്സ് ഗോ. വന്ന് 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 ആടി 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 ആടി. ഓ, കിട്ടും. ഓ ശിൻ്റെ ആളെയാ, അതെന്ത്? ഓ, കുറച്ച് ടൈം എടുക്കണ്ട, ആ ഐസ് ആക്കി വെച്ചിരിക്കുന്നു. ഓ, അതെന്ത് അറ്റാക്ക്? What the hell was that? ആയാ, എന്നെ തോക്കാൻ നോക്കുന്നു. ഇല്ലില്ലില്ലില്ലില്ല, ബെലനോർ പവർഫുൾ തന്നെ ആണ്. ഇവിടെ എത്തി. ഓ, എങ്ങനെയൊക്കെയോ ലൈഫ് കീറുന്നുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ട് ബെലനോർ. അത് തീർന്നു, അത് തീർന്നു, അത് തീർന്നു. ഓക്കെ, ജെട്ടർ ആര് വടിയായെന്ന് തോന്നുന്നു. Let's go guys, we are very powerful, we are very powerful. ആരാ മടിയായ? ബെലനോറ, here we go. അല്ല പിന്നെ, നെക്സ്റ്റ് ബെലനോർ ലിബറോ. ഇവന്മാരെ കൊണ്ട് ബെലനോർ ലിബറോന്ന് തൂക്കാൻ പറ്റുമോ? ഇത്രയും പേര്, വെറും ഇത്രയും പേര്. ഓക്കെ, ഓരോ ജെഡ് ഡ്രാഗൺ, ജെഡ് ഡ്രാഗൺ, ലെറ്റ്സ് ഗോ. പരീക്ഷണമാണ്, എന്ത് സംഭവം, എന്ത് വേണം സംഭവിക്കാം, എനിക്കറിയത്തില്ല എന്ത് സംഭവിക്കുമെന്ന്. തോക്കാം, ജയിക്കാം. നമ്മുടെ പയ്യന്മാർക്ക് അത്യാവശ്യം മാക്സ്ഡ് ഔട്ട് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജെഡ് ഡ്രാഗൺ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം, കളി കാണാം. അല്ല, ഇപ്പം എന്താ പറയാ, ഈ ശിപ്പൂശി. ഓ, ലെറ്റ്സ് ഗോ. അത് ജീം ബോംബയാണ്. ഇവനെന്താ ചെറുത്? ഓ, ലിബറോ. യെസ്, ലിബറോ അത്ര വലിയ സീൻ ഉണ്ട്, ഉണ്ട്. ഓ, ഓക്കെ ഓക്കെ. ഓ, ഈ അറ്റാക്ക് ഗൈസ് നോക്കിക്കേ. യെസ്, ബെലനോർ ലിബറോനെ നമ്മുടെ പയ്യന്മാരെ തൂക്കുന്നു. ആടി ആടി, കറങ്ങടി. ഓ, ഇത് ഇത്തിരി പാടുപെടും. തീർന്ന് 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 തീർ 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 തീർ. ജെട്രാഗൻ ഇവിടെ എവിടെ പോയി? ആ, ഇവിടെ എത്തിയോ അവൻ? ലിബറോനെ കിട്ടത്തില്ല, ലിബറോനെ കിട്ടത്തില്ല. ആ, അറ്റാക്ക് കേൾക്കുന്നുണ്ട്. ലിബറോ ഭയങ്കര പവർഫുള്ളാ. ഞാൻ നൈസിന് ജെഡ് ഡ്രാഗൻ ഇട്ട് കൊടുക്കട്ടെ. അത് ഫെയർ ഗെയിം അല്ല ഗൈസ്, അത് ഫെയർ ഗെയിം അല്ല. നമുക്ക് ആരൊക്കെ സർവൈവ് ചെയ്ത് നോക്കാം. പിക്ക്, അതെ, സോയി ആൻഡ് ഗ്രിസ് പോയിട്ട് വടി വിഴുങ്ങി. ഓ, എനിക്കിട്ട് ഉണ്ടാക്കാൻ നോക്കണം വടി. തീർന്നു. നമ്മുടെ മെനാസ്റ്റിങ് ടെറയൊക്കെ ആരി വറുത്ത്. ജെഡ് ഡ്രാഗൻ്റെ എന്തൊക്കെയോ ബാക്കിയുണ്ട്. ജെഡ് ഡ്രാഗൻ ജെട്ട് ജെട്ടി ഒരു തലയിട്ടടി, നടക്കൂല. ഓ, ഇതെന്ത് അറ്റാക്ക്? നമ്മുടെ ഏതോ പയ്യൻ്റെ അറ്റാക്ക് കേട്ടോ. തീരും 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 തീരും. 351 പാലേഡീസ് നെക്രോമസ് ഒക്കെ എൻ്റെ കുന്തവും കുളുത്തി അടിക്കുന്നുണ്ട്, പക്ഷെ കാര്യമില്ല. ഇത് 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 നമ്മളെ നോക്കലും സർവൈവ് ചെയ്യുന്നുണ്ട്. നൈസിന് ഞാൻ ഇറങ്ങട്ടെ. ജെഡ് ഡ്രാഗൻ ഇപ്പം കാണിച്ചാറടാ. അയ്യോ, ഇവിടെ എത്തിയവൻ. അത്യാവശ്യം സീനാണ്, ഇത് പറ്റും. എന്തൊക്കെയോ പൊട്ടി, എൻ്റെ ഇവിടെ തീയായല്ലോ ഇവിടെ മൊത്തം. ഒന്നേ കാണരുത് ഗൈസ്, ഏരിയയിൽ വ്യൂ കിട്ടാഞ്ഞിട്ട് എന്തോ ഒരു വിഷമം. ഓ, എന്തൊരു ഭംഗി. അയ്യോ, എന്തോ ഒരു ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന പോലെ. ഏ, നമ്മുടെ ബാക്കിയുള്ളവർ തകർക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞ് തീർത്തില്ല, അവൻ എനിക്കിട്ടടിക്കാൻ നോക്കുന്നു. അത് ശരി. ഓ, ലെറ്റ്സ് ഗോ. എന്തോ വരുന്നുണ്ട്, എന്തോ വരുന്നുണ്ട്. ഇവിടുന്ന് അവൻ ഇവിടെ എത്തി, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, നടക്കത്തില്ല ബെനോർ ലിബറോ. ലിബറോനെ നമ്മൾ തൂക്കിയിരിക്കും. ടൈം ഇല്ല ഗൈസ്, ആ ടൈം കൊണ്ട് അടിക്കണം. രണ്ട് ജെഡ് ഡ്രാഗനൊക്കെ എടുത്തിട്ടേ ഞാൻ. പക്ഷെ അത് ഫെയർ ആണോ? ഫെയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. ലിബറോൻ്റെ പാവാട കീറി കേട്ടോ. അല്ല, നടക്കുമോ? ഓക്കെ ഓക്കെ ഗൈസ്, ഇത് കഴിഞ്ഞ് ഇത് ഡിഫീറ്റ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് 5 ജെഡ് ഡ്രാഗൻ ഇറക്കിയിട്ട് ലിബറോനെ തൂക്കാൻ നോക്കാം.
അഞ്ച് ജെട്രാഗൻ ഭയങ്കര പവർഫുള്ളാണ് ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. വീണ്ടും പവാട കയറി, ലെറ്റ്സ് ഗോ ഈസി. നമ്മുടെ ജെട്രാഗൻ്റെ ഒക്കെ ഹെൽത്ത് ഭയങ്കര ഈസി ആയിട്ട് റീകവർ ആവുന്നുണ്ട്. അതെങ്ങനെ റീകവർ ആവുന്നു അതെനിക്കറിയാൻ മേലത്തെ. അവൻ ഒറ്റക്ക് അവിടെ നിന്ന് തൊഴിക്കാൻ പോണു. രാത്രിയായോ? എനിക്ക് രാത്രി ആവണ സീൻ ഇഷ്ടമല്ല. ഞാൻ മാറി നിൽക്കട്ടെ, ഇപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി കാണാൻ. ഫൈറ്റ് എടു, അമ്മമാർ പുറത്താട്ടോ ഫൈറ്റ് എടുക്കുന്നത്. എങ്ങനെയൊക്കെയോ ആമയൊക്കെ വിഴുങ്ങിയോ എടാ ആമയൊക്കെ. എൻ്റെ ആമയൊക്കെ പോയി. മെനാസിങ് ഒക്കെ വടി. ഓ മേടാ കിടാ, നമ്മുടെ തവള തവള സ്റ്റിൽ സർവൈവ് ചെയ്യും. നിൽക്കുന്ന തവളയുടെ അറ്റാക്ക് കേട്ടോ, മറ്റേ വെള്ളം വെച്ചുള്ള അറ്റാക്ക്. ഓ മൈ ഗോഡ്, അത്രയും ദൂരമൊക്കെ പോകും. ഇതിനകത്തൊക്കെ ഇപ്പം നിനക്ക് ധൈര്യമുണ്ട് ആരെങ്കിലൊക്കെ വരാൻ? ഇവന്മാരെ ചൊറിഞ്ഞ പോലെ പിടിച്ച് വരട്ടെ, എല്ലാം വരെ ഇങ്ങോട്ട് വരട്ടെ. ആ എനിക്ക് കിട്ടി 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 കിട്ടി. നീ എന്നെ ചൊറിയാൻ വന്നത് ഇങ്ങനെ ഇരിക്കും. ആ അല്ല പിന്നെ, യെസ് മരവും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ് ആരൊക്കെയോ വടിയാവുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ജെഡ്രാഗൻ വടിയായെന്ന് തോന്നണില്ല. ജെഡ്രാഗൻ്റെ പകുതി ഹെൽത്ത് കൂടോ. ജെഡ്രാഗൻ തന്നെയാണ് ഫോക്കസ് ആവണം, ഫോക്കസ് ചെയ്യാൻ നോക്കിയേ. ജെഡ്രാഗൻ ഓൾമോസ്റ്റ് തീർന്ന്. ഓ ജെഡ്രാഗൻ തീർന്ന്, ജെഡ്രാഗൻ തീർന്ന്. ജെഡ്രാഗൻ ഹെൽത്ത് റീകവർ ആകുമോ എന്നറിയത്തില്ല. ജെഡ്രാഗൻ്റെ ഓൾമോസ്റ്റ് ഹെൽത്ത് ഡൗൺ ആയി. ഇനി ഒരു പാണം കൂടെ പാവാട പൊക്കി അടിച്ചാൽ. ഏ അങ്ങോട്ടൊക്കെ എന്തിനാ റെഡി, അവൾ അടി മിസ്സാവുന്നുണ്ട് കേട്ടോ. ജെഡ്രാഗൻ തീർത്തഞ്ഞ ബാക്കിയുള്ളവരെ വൺ ബൈ വൺ ആയിട്ട് അവൾ തീർക്കും. അടി 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 പാരഡൈസ് ഒക്കെ നൈസായിട്ട് മാറുന്നുണ്ട്. ഹംഗ്രിയോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. കയറുന്നു ജെഡ്രാഗൻ. ലിബറൊക്കെ ഹെൽത്ത് കൂടെ ചെന്നെന്തായാലും നന്നായി. ഓക്കെ ജെഡ്രാഗൻ വടി. ഇനിയാണ് അവളുടെ കളി ഗൈസ്. ഉയ്യോ തീർന്ന്, എല്ലാം തീർന്ന്. അവസാന നിമിഷം. എടെ ഇത് ഇത് ഏതോ ക്രിക്കറ്റ് കളി മാച്ച് പോലെ ഉണ്ടല്ലോ. അവസാനം തോറ്റു തിന്നം പാടി വന്നിരിക്കുന്നു. ഉയ്യോ ജെഡ്രാഗനാണ് ഇത്ര നേരം പിടിപ്പിച്ച് പിടിച്ച് നിർത്തിയ ഗൈസ്. ആരാ ബാക്കിയുള്ള അവിടെ? അയ്യോ എൻ്റെ ഇത് പോടാ, അടിച്ചു പൊട്ടിക്ക്. എന്തോ സാധനം വരുന്നുണ്ട്, അതെന്തോ സാധനം. അയ്യോ എന്നെ ഐസാക്കി. ഐസ് എടാ, ബെലനൂറിന്റെ ഹെൽത്ത് കൂടി, ഹെൽത്ത് റീകവറായി. ആരി വറുത്ത് നൈസിന് അങ്ങോട്ട്. അയ്യോ ഈ സാധനമല്ല. ഓ എനിക്ക് എനിക്ക് ആൾക്കാരെ ഇറക്കണം, ആൾക്കാരെ ഇറക്കണം. ജെട്രാഗൻ ഓക്കെ, വൺ എച്ച് പി. അയ്യോ ഞാൻ ചത്ത, ഞാൻ ഞാൻ ചത്താ കളി തീരും. ഞാൻ തത്ത കളിച്ച നമ്മൾ തോക്കേണ്ടതായിരുന്നു കേട്ടോ. ഓക്കെ ഓൾമോസ്റ്റ് തീരേണ്ടതായിരുന്നു. ആക്ച്വലി നമ്മുടെ ഡിഫീറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഒന്നുകൂടി ബെലനോർ ലിബറിന് അഞ്ച് ജെഡ്രാഗനെ വെച്ച് ഇറക്കേണ്ട. ഇത് മിക്കവാറും നമ്മൾ സ്റ്റില്ലടിക്കുന്നറാ. എൻ്റെ അമ്മേ അതെങ്ങനെ സ്റ്റില്ലടിക്കുന്നത്? ജെഡ്രാഗനൊക്കെ തൊക്കെ തീർത്തവള് ഇതേ വരുന്നു. എൻ്റെ ബേസ് പൊട്ടിക്കവള്. സീൻ നമ്മൾ വിചാരിച്ച പോലെ ചില്ലറക്കാരി അല്ലായിരുന്നു കേട്ടോ. ഫുള്ളി മാക്സ്ഡ് ഔട്ട് ജെഡ്രാഗനാ, അതിനെ വരെ തീർത്ത്. അടുത്ത ഫൈറ്റില് നിന്റെ ജെട്ടി ഊരിക്കൊണ്ട് നീ ഓടും. ഓക്കെ ഫിനിഷ് ചെയ്യട്ടെ, ഓരോ പരിപാടി തീർക്കട്ടെ. എൻ്റെ ബേസ് പൊട്ടിക്കവള്. അമ്പട തക്കാളി, ഞാനൊന്നു പിള്ളൈ. പൊട്ടിക്ക പൊട്ടിക്ക പൊട്ടിക്ക. അയ്യോ ഒരു മെസ്സേജ് വിട്ടിട്ട് ഞാൻ എൻ്റെ ബേസ്. എടി ഈ സാധനം കൊള്ളാം കേട്ടോ, വേണമെന്ന് വെച്ചാൽ അവളെ പറ്റും. വേണമെന്ന് വെച്ചാൽ തീർക്കാം, വേണമെന്ന് വെച്ചാൽ തീർക്കാം. ഓ ഷിറ്റ്, പക്ഷെ എന്നെ തൂക്കോള്. അവള് ബുദ്ധിമതിയാണ് അവള്, ഞാൻ അതിലും ബുദ്ധിമാനാണ്. അങ്ങനെ എന്തോ വരുന്നുണ്ട്. ജെഡ്രാഗൻ ഈസി, 75 ഹെൽത്ത് മാത്രമേ ഉള്ളൂ. ഇവളൊക്കെ ഇവൾമാരൊക്കെ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? വഴി പോണ ഈണയൊക്കെ മേടിച്ച് കൂട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ആ തീർന്നു. ഇനി എനിക്ക് അവിടെ ചെന്നിട്ട്
ആരെങ്കിലും വിളിച്ചിടാൻ പറ്റുമെന്ന് ഡൗട്ടാ. ടൈം ഔട്ടായി. അയ്യോ ഗായ്സ്, തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത്. എനിക്കറിയത്തില്ല, നമ്മൾ ഇമ്മാതിരി കൊഞ്ചങ്ങണ് ആയിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ബേസിൻ്റെ ഹെൽത്ത് കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് റീകവറിക്ക് സമയം വേണം. പിന്നെ നമ്മുടെ 5 ജെഡ് ഡ്രാഗൻ ഒരുമിച്ചുള്ള ഫൈറ്റാണ്. ഇപ്പോൾ നമ്മൾ എത്ര ജെഡ് ഡ്രാഗൻ ഇട്ട്? അധികം ജെഡ് ഡ്രാഗൻ ഇട്ടില്ലായിരുന്നു. ആ ഇട്ടായിരുന്നല്ലേ, കൊഞ്ചായതാണ് നേരത്തെ. ഇനി ഇവന്മാരൊക്കെ റീകവർ ആയി വരട്ടെ. ഓക്കെ ഗൈസ്, വീണ്ടും 5 ജെഡ് ഡ്രാഗൻ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ബെലനോർ ലിബറോ. എന്തും വേണം സംഭവിക്കട്ടെ, ബെലനോർ ലിബറോ ഭയങ്കര പവർഫുള്ളാണ്, നമ്മുടെ ജെഡ് ഡ്രാഗനും പവർഫുള്ളാണ്. ബട്ട് എല്ലാവന്മാരും ഒരുമിച്ച് ഫൈറ്റ് എടുത്തിട്ടില്ല, നമ്മുടെ ആവശ്യത്തിനുണ്ട് ഫ്രാഗ്മെന്റൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഫെയർ ഫൈറ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഫെയർ ആണെന്ന് വെച്ചാൽ നമ്മൾ തോക്കേണ്ടിയിരുന്നതാണ്. ഐ മീൻ തോറ്റു, ഐ മീൻ ജയിക്കേണ്ട ഇല്ല, ഫെയർ അല്ലായിരുന്നു, നമ്മളാണ് കൂടുതൽ സാധനത്തിനിട്ട് കൊടുത്തത്. മാറിക്കോ അവൾക്ക് പ്രാതാടി. 10 സെക്കൻഡ്, 10 മിനിറ്റ്, ജെഡ് ഡ്രാഗൺ പുല്ല് തിന്നുന്നവൻ. ഓ, ഇത് ഏക്കുന്നുണ്ടോയെന്ന് തോന്നണു. അവൾക്ക് എന്തോ ഡിഫൻസ് ഉണ്ടാ. മണ്ടൻ ജെഡ് ഡ്രാഗനൊക്കെ എന്തുമായിട്ട് നോക്കി നിൽക്കുന്നു. ഒറ്റയ്ക്കിതൂടെ ഉറങ്ങുന്നവൻ. സാനില്ല. ഓ, സാനില്ലെങ്കിൽ ഫൈറ്റ് എടുക്കത്തില്ല. നിനക്കിനി ഞാൻ അതും മേടിച്ചു തരാം. ഇത് നടക്കുമെന്ന് തോന്നില്ല, സംതിങ് സസ്പീഷ്യസ് ഉണ്ടോ. ആ അറ്റാക്കിലെ ജെഡ് ഡ്രാഗനൊക്കെ തീരും. ഇവന്മാരെന്താ ഫൈറ്റ് എടുക്കാത്ത? ഇവന്മാരെന്താ ഫൈറ്റ് എടുക്കുന്നതെന്ന് വല്ലതും തിന്നാൻ കൊടുക്കണം. ഇവർ വിശന്നിട്ടാണോ? കഴിക്കാൻ തരാം. എന്താ പറയുക, പൊറോട്ട വല്ലതും ഉണ്ടോ? കഴിക്കുക, 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 കഴിക്കുക. ഇത് ഈ മണ്ടന്മാരാണല്ലോ. ഇവിടെ എന്താ നടക്കണെന്നൊരു സീൻ. നൈസിന് ഞാൻ മഞ്ഞേ. ഓ, ഇതിനകത്ത് ഏതവനാണ് ഫൈറ്റ് എടുക്കാത്തത്? കൺഫ്യൂയ്യോ, അതെനിക്ക് കിട്ടണം, അതെനിക്ക് കിട്ട മാത്രം. പേശ് നടക്കാൻ തോന്നില്ല. ഓ, കീറി കീറി കീറി, പാവാട കീറി, പാവാട കീറി വെച്ചാണ് നിങ്ങൾ കേട്ടത്. ഓ, എൻ്റെ ഈ മിസൈൽ റേഞ്ചർ ഒക്കെ ഇരിക്കാമല്ലോ. അവിടെ ഇരി. അവളുടെ ബോധം ഒന്നും കിടത്തില്ലെന്ന് തോന്നുന്നു. ലേസർ ഒരു കാര്യമില്ല കേട്ടോ, നമ്മുടെ ജെട്ടി ഡ്രാഗൺ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എനിക്ക് അവിടെ ചെല്ലാൻ ഒരു ഭയം. പാൽ ബോക്സ് മാനേജ്മെൻറ്റ് മെനു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. കിട്ടി 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 കിട്ടി, ഇവനെ കിട്ടി. നമ്മളല്ല ലാംബാളിനെ ഇറങ്ങി. ഓ, ലാംബാൽ, ലാംബാൽ സൂക്ഷിച്ചോ, അവൾക്ക് ഭ്രാന്താണ്. ഞാൻ പറഞ്ഞില്ല എന്നുകൊണ്ട് അവൾക്ക് ഭ്രാന്താ. ഓക്കെ, ലാംബാൾ അയക്കുന്നുണ്ട് കേട്ടോ. യെസ്, ലാംബാൾ, അതെ ലാംബാൾ തിരിച്ച് ഫുട്ബോൾ കണക്ക് വന്ന് തിരിച്ച്. എനിക്ക് നൈസിനൊന്ന്. ഓക്കെ, ഇപ്പം റെഡിയായി എന്തോ കേട്ടോ, ഇപ്പം റെഡിയായി. ഇവന്മാർക്കൊന്ന് ഫുഡ് കൊടുക്കാന്നിട്ടുണ്ട്. സാങ് കുറഞ്ഞത് ഗൈസ്, എന്നാ കഴി മുണുങ്ങ്. ഇവ രണ്ടുപേരുമാണ് ഫൈറ്റ് എടുക്കാത്തത്. ഇത് തീർന്നു, ഇത് തീർന്നു, ഇത് വേണ്ട ആവശ്യമില്ല. നമ്മുടെ ജെഡ് ഡ്രാഗൻ മറ്റേ പഞ്ഞു കിടന്ന് കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഓ ഹോ 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 ഹോ, എന്നാ പിടി, എന്നാ പിടി 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 പിടി. അല്ല പിന്നെ അള്ളാള മുത, ഗുണ്ടിയിൽ ഗുണ്ടിർക്ക് മാമാ, ഓടിയോ. ഇല്ല, 87 ചെറുത്, ഈസി ഈസി, എല്ലാവരും സർവൈവ് ചെയ്യാൻ. ജെഡ് ഡ്രാഗൻ എല്ലാം കൂടി. ആ, കഴിഞ്ഞ പ്രാവശ്യം അവൾ എന്തോ അൾട്ടിമേറ്റ് സാധനം എടുത്തു കേട്ടോ, കുറച്ച് ഹെൽത്ത് പറഞ്ഞപ്പോൾ തീർന്നു. ഇപ്പം ഉണ്ടാരം ഡ്രാഗോണിക് ബെർത്ത്. എന്നാ പിടി, എന്നാ പിടി. ഏരിയൽ മിസൈൽ അതില്ല. ഓക്കെ, ഏരിയൽ മിസൈൽ എന്തോ സാധനം എറിഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഹെൽത്ത് കൂടാനുള്ള എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആവും, പകുതി ഹെൽത്ത് വീണ്ടും ആവും. വഴി കൂടി പോണവന്മാരൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ മറ്റേ ലാംബാൾ എവിടെ? ഓക്കെ, ലാംബാളിനെ കാണുന്നില്ല. എനിക്ക് ലാംബാൾ ദേ കിടക്കുന്നു, ഞാൻ വിചാരിച്ച് ലാംബാൾ ഊമ്പാളായി. ജെട്രകൻ എന്താ അടിക്കാത്തത്? എനിക്ക് സമയമില്ല, 100 സെക്കൻഡ്, അത് കഴിഞ്ഞാൽ മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ അവൾ തീരും. കറക്റ്റ് കാസ്, 1, 2, 3, 4 ജെട്രാഗനേ ഉള്ളൂ കേട്ടോ ഫൈറ്റ് എടുക്കുന്നത്. ഓ, ഇവിടെ അവൾ ഹെൽത്ത് റിക്കവറി ആണ്. ഓക്കെ, പണി പാളി, ഇതവളുടെ സ്ഥിരം പരിപാടിയാണല്ലേ.
മഞ്ഞു 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 മഴക്കാട്ടിൽ കുഞ്ഞു മഴക്കൂട്ടിൽ രണ്ടെണ്ണം പയങ്കലകൾ ഓടി. ഇതിൻ്റെ ഇടയിൽ കൂടി രണ്ടെണ്ണത്തിനും കൂടി എടുത്തിടാൻ നോക്കിയപ്പോ ഏ അങ്ങനെയല്ല, പാൽ ബോക്സ് മാനേജ്മെന്റ് മെനു. അഞ്ച് ജട്രാകൻ തീർക്ക്. ഓ ഹെൽത്ത് പോണു, ഹെൽത്ത്. ഓ മൈ ഗാഡ്, നമ്മുടെ ജഡ്രാഗനൊക്കെ കുനിഞ്ഞിരുന്ന് കേട്ട് പോലും പറ്റുന്നില്ല. ഐസ് ഇട്ട് അവള് ഒതുക്കാൻ നോക്കണടാ. ഐസ് ഐസ് ജഡ്രാഗന്റെ വീക്ക്നെസ് ആണ്, വെറുതെ അല്ല. എല്ലാത്തിന്റെ ഹെൽത്ത് പോയി. ഇനി ഓരോരോ ഓപ്ഷൻ ഉള്ളൂ. ഈ 19 സെക്കൻഡ് തീർന്നടാ. ജഡ്രാഗനെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ല. ജഡ്രാഗൻ ഈ എനിക്കിട്ടടിക്കുന്ന എന്തിനാ. 7 സെക്കൻഡ്, 7 സെക്കൻഡ്, 1 സെക്കൻഡ്. ഓ അതെന്താ തിങ്ങ. ഓ മൈ ഗോഡ്, ഹൗ മെനി ഓഫ് യു ആർ സർവൈവിങ്? മാനേജ്, മാനേജ്. I know this is not fair. I am doing what I can. അമ്പട തക്കാളി, എന്റെ തലയിലേക്ക് ഗുണ്ടിട്ടുന്നു. റീസ്പോൺ കളി കഴിഞ്ഞു. അവിടെ തന്നെ ഞാൻ വന്നു ഇപ്പോഴോ. ഓ ഗൈസ്, ഞാൻ ഇവിടെ തന്നെ വന്ന് വീണ്ടും ഓടിക്കോ. നീ അവളെ എങ്ങനെ അങ്ങ് പറഞ്ഞ മനസ്സിലാക്ക്, ഞാൻ പിന്നെ വരാം. ഓപ്ലിക്കോ ദേ വരുന്ന എന്റെ പുറകെ. എനിക്ക് ഒന്നാമത് കണ്ണ് കാണുന്നില്ല മച്ചാനെ. അയ്യോ ഗൈസ്, ഇതെങ്ങനെ ഡിഫീറ്റ് ചെയ്യും? ജെട്രാരെ കൊണ്ട് പറ്റുന്നില്ല, എന്റെ തലയിൽ ഗുണ്ടിട്ടെന്ന്. ഉന്നാര മോളെ, ഇത്രയും കൂടി മതി. കയ്യിലുള്ള ആരെങ്കിലൊക്കെ ഇറങ്ങി ഇടാൻ പറ്റിയിരുന്നെങ്കിൽ താരാ. ഓ മറ്റേ സുന, അതില് തീരും ഞാൻ. എനിക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവള് ബോധം കെടുത്തന എങ്ങനെ? പാപാടെ പൊക്കെയുള്ള അറ്റാക്ക് വേണ്ട മോളെ. ഇവളെ ഗൈസ്, ഞാൻ എൻ്റെ എല്ലാ പോക്കിമോൻസിനും ഇട്ട് കൊടുക്കാൻ പോകട്ടോ. ഇവൾക്കൊരു പാഠം പഠിപ്പിച്ചിട്ട് എൻ്റെ കാര്യം. ഏഹ് ഇവിടെ എത്തിയോ? മൈ ഗാഡ്, എയിം ചെയ്യാൻ പറ്റും, സംഭവിക്കുന്നില്ലല്ലോ. എൻ്റെ ബേസ് തീർക്കുന്നടാ. അറ്റാക്ക് ചെയ്യല്ലേ, ഞാൻ എടുത്തിട്ടോട്ടെ. ചത്തി അത്തി 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 അതെ അതെ അതെ. അടി 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 ചിക്കിപ്പി, അടി 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 വടി 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 ചിക്കിപ്പി വടി തീർന്നു തീർന്നു. അതെങ്ങാനും എൻ്റെ മേത്ത് കൊണ്ടുപോയാൽ ഞാൻ കരയും. ഇത് മൽപ്പിടുത്താണ് ഗൈസ്, ഇതാണ് ശരിക്കും മത്സരം. അവളൊരു തീ തീർന്നു. ഈ കിളി കയറുന്ന ഞാൻ എന്ത് തന്നെ. ഇത് അൺലിമിറ്റഡാ എൻ്റെ അമ്മേ. എവിടെയാ ആരാ? നെക്രോമസ്, യു കാൻ. നെക്രോമസ് ഈസി, യു ആർ ദ ഓൺലി വൺ സ്റ്റാൻഡിങ്. നെക്രോമസ് ടൈം ഔട്ട് ഗൈസ്, ടൈം ഇല്ലാതെ പോയി. മകനെ, ഓ ഗൈസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊന്നുമേ പുരിയില്ലേ. ദിസ് ഈസ് ക്വൈറ്റ് അൺബിക്കമിങ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എല്ലാ അമരം തിരിച്ചിട്ടിട്ട് അഞ്ച് ജെട്രാഗനെ എല്ലാത്തിനെയും കുടിച്ചിടാൻ പോവാം. കീറും, രണ്ടായിട്ട് കീറും അവള്. അല്ല പിന്നെ വേറെ ഇല്ലേ. ഗൈസ് ഐസ് മാമോത്തിനെ കിട്ടിയിട്ടുണ്ട്. മാമോത്ത് എൻ്റെ മേളിൽ കയറാൻ ആയിട്ടില്ല കേട്ടോ, നമ്മളായിട്ടില്ല. അതിൻ്റെ സാഡിൽ ബിൽഡ് കിട്ടില്ല വീണ്ടും. ഇനി ഇനിയൊരു തോൽവി എന്ന് പറഞ്ഞ സാധനം ഇത് എവിടെയായിരുന്നു വെച്ചത്, മറന്നും പോയല്ലോ. തീരും ഈ ബേസിലേക്ക് വന്നുകഴിഞ്ഞാൽ ആരാണെങ്കിലും തീരും. ദീപം വേണമെങ്കിൽ ഏത് ബെനോറോൽ ലബറൊക്കെ ഓടിപ്പോവാം. എന്താണ് എൻ്റെ ഒരു ഇത്? കാരണം ഞാൻ ആരൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടെന്നറിയോ? എൻ്റെ കയ്യിൽ പോക്കിമോൻസ് ഒന്നും ഇല്ലല്ലോ. ആവശ്യം വന്നാലും ഇനി വരത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെയിലുള്ള എല്ലാ മനത്തിനെ ഞാൻ എടുത്ത് ഇതിനകത്ത് കിട്ടിട്ടുണ്ട്. ജോർമുണ്ടയുടെയൊക്കെ ഇരിക്കട്ടെ. ആവശ്യം ബെലനോർ ലിബറോ വേണ്ട. നോക്കിലൊക്കെ ലെവൽ 1 സോയ് ആൻഡ് ക്രിസ്ബോൾട്ട് കേട്ടിട്ടുണ്ടേ. ഇൻ കേസ് ഓഫ് എമർജൻസി, ജി കേസ് ഓഫ് എമർജൻസി വി വിൽ മാനേജ്. മാർക്ക് റെഡി ആണെന്ന് തോന്നട്ടോ കൊല്ലാൻ വേണ്ടി. പ്രതികാര ദാഹികളാണെന്ന് തോന്നുന്നവര്. അയ്യോ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, അങ്ങനെ പറയരുത്.
എത്ര സെക്കൻഡ്? ജെറ്റ് ഡ്രാഗൺ ഗൈസ്, ആനയൊക്കെ നോക്കി നിൽക്കുന്നു ഗൈസ്. ഫൈനൽ കോയിൽ ചെസ്റ്റ് നമ്പർ 3 ഓൺ സ്റ്റേ. ഓക്കെ, തീർന്നു 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 തീർന്നു. മാറിക്കോ മാറിക്കോ. അയ്യോ തീർന്നു തീർന്നു. അയ്യോ അവള് തീർന്നു. എത്ര സെക്കൻഡ് തീർന്നു മുത്തേ തീർന്നു. നിന്റെ കഞ്ഞിക്കുലം തൂക്കി വീട്ടിൽ പോക്കോ. അയ്യോ അവൾ അറ്റാക്ക് ചെയ്യുന്നു. എല്ലാം വരെ ഹെൽത്ത് ജെഡ്രാഗനോടെ. അവളെന്താ കൊത്തി തിന്നുന്നു ഇവന്മാരെ? ഓ ചിക്കിപ്പി. ഓ ഇതെന്ത് സാധനം? എന്റെ അമ്മ ചിക്കിപ്പി എനിക്കൊന്ന്. അയ്യോ ചിക്കിപ്പി ഇത് അറ്റാക്കൊന്നുമല്ല, ചുമ്മാ ഷോ ഓഫ് ആണ്. എടി ഇവന്മാരെന്താണ് ഇവിടെ ബേസിന്റെ പുറത്തായത് കൊണ്ട് അറ്റാക്ക് എടുക്കുന്നില്ലേ? ധൈര്യം ഉണ്ടോ അകത്തേക്കോ? ഓ ഗൈസ് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർക്ക് 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 തീർ. ജെഡ് ഡ്രാഗൻ ഹാൻഡിൽ ഹാൻഡിൽ. നാണക്കേടാക്കരുത്. ഈസി ഹെൽത്ത്. ഓ ഇപ്പോഴാണ് ഫൈറ്റ് ആയത്. 200,000 കുറഞ്ഞു. ഈസി 200,000. ഓ ഉള്ളി ഇത് ലെജൻഡറി ഫൈറ്റ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ തവണയാണ് കീറുന്നതെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടി ജെഡ് ഡ്രാഗനെ മാറ്റാൻ പറ്റുമോ? അവൾ ഹെൽത്ത് റീജനറേറ്റ് ചെയ്യും, അത് ഇത്തിരി പാടാ. ഏഹേ അവിടെ ജെഡ് ഡ്രാഗനൊക്കെ വടിയായി കിടക്കുന്നു. ഗൈസ് ഇത് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് പോസിബിൾ. എനിക്ക് തോന്നണില്ല. നൈസിന് അത് എടുക്കാൻ പോകാൻ എനിക്കിട്ട് കിട്ടുമോ? അവൾക്കിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. 100,000 ഹെൽത്ത് കുറഞ്ഞു കുറഞ്ഞു. ബീം കൊമാറ്റ്, ലെറ്റ്സ് ഗോ. പിന്നെന്ത് കൊണ്ട് ഈ ഡ്രാഗോണിക് ബർത്ത്? 7 മിനിറ്റ്. 60,000 ഹെൽത്ത്. 60,000 ഹെൽത്ത് നോട്ട് ഔട്ട്. അതിൻ്റെ ഇടയിൽ കൂടി നൈസിന് ഞാൻ എനിക്കിട്ടല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്കിനി ജെഡ് ഡ്രാഗൺ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ കൊള്ളുന്നുണ്ട്. നമ്മുടെ ജെഡ് ഡ്രാഗൺ ഇറങ്ങി ഫൈറ്റ് എടുക്കട്ടെ. ഓക്കെ ഞാൻ പോണു. ഈസി ഗൈസ് ഈസി. ഓ അവൾ റീജനറേറ്റ് ഹെൽത്ത് റീജനറേറ്റ് ചെയ്ത്. എല്ലാവരും ഐസായി. ബട്ട് സമ്മതിക്കില്ല മുത്തേ. ഓക്കെ 100,000 ഈസി. ഓ 90 2 എന്നറിയത്തില്ല. നോ ഐഡിയ. ബീം കൊമറ്റ് 69,000. ഓക്കെ എൻ്റെ ജെഡ് ഡ്രാഗൺ ഹാൻഡിൽ ചെയ്യണം. ബാക്കിയെല്ലാം അമ്മരുടെ ഹെൽത്ത് കുറവാ. ഓ തീർന്നു. മറ്റമ്മരെ ഫൈറ്റ് എടുക്ക്. ഇതൊന്നും കൊള്ളുന്നില്ലേ പണ്ടാരൻ. ഞാനിവിടെ നിന്ന് കാറ്റ് ഊതിയണ. ജെഡ് ഡ്രാഗൺ നീ ഇറങ്ങി ഫൈറ്റ് എടുക്ക്. അത് എനിക്കിപ്പോൾ ഓപ്ഷൻ ഉള്ളു. 44 ഹെൽത്ത്. 37,000. ഓക്കെ എൻ്റെ ആർമറാണ് കളയുന്ന. നെക്രോമസും ഇതും ഹാൻഡിൽ ചെയ്യുമായിരിക്കാം. ഓക്കെ 13,000. അമ്പടെ പുളുസു. തീർക്കവളെ തീർക്കവളെ. ബൈ ബ്രോ. യെസ് യെസ് യെസ്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഹ്യൂജ് ഡാർക്ക് എഗ്. അനിയന്മാരെ ചേട്ടന്മാരെ ഇപ്പം കറക്റ്റ് കളയാണ്. ഇതെന്താണ് ലീസ് പങ്ക് എൻ്റെ ഉണ്ടോ? ലെസ് ഗോ. ആരൊക്കെയാണ് സർവൈവ് ചെയ്തത്? ഇവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം. അൾട്ടി അണ്ടർഷട്ടോ വേഷ്. എന്തോ പവർഫുൾ സാധനം കിട്ടി. ജെട്ടറിനൊക്കെ വിശക്കുന്നത്. ഇമാർക്ക് ഞാൻ സൽക്കാരം ചെയ്യേണ്ടി വരും. എന്നാ ഫൈറ്റായിരുന്നു മുത്തേ. എനിക്കൊന്നും പറയാനില്ല. ബെലനോർ ലിബറോൻ്റെ സ്ലാബ്. ഓ ഇതെന്താ ബെലനോർ ലിബറോ അൾട്രയോ? അതെന്ത സാധനം ഗൈസ്? ഇതുവരെ കാണാത്ത അൾട്രാ ലെവൽ. ബെലനോർ ലിബറോ അൾട്രാ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ. അപ്പം അതുക്കും മേലെയാണോ നമ്മുടെ മറ്റേ ബ്ലേസാമെട്രിയു? ലൈഫ് ഫ്രൂട്ട്. ഇതെന്തൊക്കെയുണ്ട് ബ്രോ? നമ്മൾ ചത്തന്ന് കൂട്ടിയാൽ മതി. ഓ ബെലനോർ ലിബറോൻ്റെ അൾട്രാ സ്ലാബ്. ആ അയ്യോ ഞാൻ ഓർത്ത് ഇതൊക്കെ തീർന്നു. എത്ര പേര് മയ്യത്തായി നോക്കട്ടെ. പക്ഷെ നമ്മുടെ ബേസ് പൊട്ടിക്കാൻ പറ്റില്ല. ബേസ് പയറിനൊക്കെ പയറുമണി പോലെ ഇരിക്കുന്നു. എല്ലാ ജെഡ് ഡ്രാഗനും വടിയായെന്ന് തോന്നുന്നു. എൻ്റെ കൈ ഇരുന്ന ജെഡ് ഡ്രാഗൻ ഒരെണ്ണം ഇല്ലടാ. ചിക്കിപ്പി വടിച്ച് ചിക്കിപ്പി നീ കിടക്ക നോക്കിയേ. ഗൈസ് നമ്മുടെ ചിക്കിപ്പി ഒന്നും പറയണ്ട. ബെലനോർ ലിബറോ മണ്ണിൽ കുത്തിയിട്ടിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് കാണാത്തവർക്ക് മിസ്സായി കാണും. കുറേ സാധനങ്ങളൊക്കെ അമ്മേ.
അച്ഛ കണ്ടിരിക്കണമൊക്കെ തപസ് ചെയ്യുന്നു. ആ എന്നാലും ജയിപ്പിച്ചില്ല. ഓ ഇവൻ ഒരുത്തനാ ബാക്കി. എനിക്കൊന്ന് വിശന്ന് തത്താൻ തോട്ടോ ലാസ്റ്റ് ആയപ്പോ. ഡാം ബ്രോ, നെക്രോമസ് ഒക്കെ ദേ, നെക്രോമസ് മാത്രം സർവൈവ് ആണാ. ഐ റെസ്പെക്ട് യു. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് ബേസിലോട്ട് പോയിട്ട് മറ്റേ മുട്ട വിരിക്കാം. മിക്കവാറും ബെലനോർ ലിബറോടെ ഇതായിരിക്കാം. ഗൈസ് ആകെ ഒരു നെക്രോമസ് സർവൈസ്. പക്ഷെ ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ പവർഫുൾ ആയിട്ട് രണ്ട് മൂന്ന് പോക്യൂംസ് അറിയില്ല. ബെലനോറിൻ്റെ നമ്മുടെ ഉണ്ട്. ഇവനെന്താ ബെലനോർ നമ്മുടെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ ഷാഡോ ബീക്ക് ഉണ്ട്. കുറേ സാധനത്തിന് ഇറച്ചു. റോസ്റ്റാലിന് ഇറക്കിയില്ല. അതൊക്കെ ഉണ്ട്. ആ ഇതെന്താ സാധനം? ഒരു മുട്ട എടുത്ത് നോക്കട്ടെ. സ്ഥലമില്ലടേ. ഇതെന്താ ആരോ ആരോ എന്തിനാ എനിക്ക്? നിങ്ങൾ പറഞ്ഞ കോംബോയിൽ എന്ത് മുട്ടയാണ് പുഴുങ്ങിയെന്ന് നോക്കണ്ടേ. വാട്ട് ഈസ് ദിസ്? ഫ്രോസ്റ്റാലിയൻ നോട്ട്. ഓ നല്ല കാര്യം, കാര്യം നമുക്ക് അടുത്ത തവണ ഫൈറ്റിൽ ആവശ്യം വരും. ഇതെന്ത്? മിക്കവാറും ബെലനോർ. ബെലനോ യെസ്, ബെലനോർ ലിബറോനെ കിട്ടത്തില്ലേ? വട്ട്? വൈ? ഇനി ഇതാണോ? ആ കിട്ടി കിട്ടി കിട്ടി. ഞാൻ ഓർത്ത് സാധനത്തിന് കിട്ടിയില്ലെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പിടിച്ച ബെലനോർ ലിബറോടെ കുഞ്ഞിനെ കിട്ടിയിരിക്കുവാണ്. അതിൻ്റെ മുട്ടയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അത് വിരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സാധനം നോക്കിയേ. ഇതേതോ ആട്ടാൾ വിവളാണ് നമ്മളെ കുറച്ച് വിറപ്പിച്ചത്. ജസ്റ്റ് ഒരു കളർ മാറ്റം വന്നതാ. ജസ്റ്റ് അത് പെയിൻ്റ് അടി മാറ്റിയതാ. പവർ മാറിയതുകൊണ്ടോ? ആ ഒരു സൈസിലേക്ക് ആക്കണം ഗൈസ് നമുക്ക്. എന്നിട്ട് ബെലനോർ, ഫുള്ള് ബെലനോർ വേഴ്സസ് ബെലനോർ ലിബറോ ഫൈറ്റ്. നോർമൽ അതൊക്കെ വിഷയമായിരിക്കും അല്ലേ? നമുക്ക് അങ്ങ് ട്രൈ ചെയ്യാം. ആ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ജെറ്റ് ഡ്രാഗനൊക്കെ വെച്ചിട്ട് ആ കോംബോ ചെയ്യുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് കോംബോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. നമുക്ക് ആ ഒരു പൊക്കിയോണെ മാത്രം വെച്ചിട്ടൊക്കെ നമുക്ക് ചുമ്മാ എക്സ്പെരിമെൻ്റ് കൈൻഡ് ഓഫ് ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ഫ്രോസ്റ്റാലിനെ വരെ ഇറക്കിയില്ലായിരുന്നു. ബെലനോറിൻ്റെ വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെലനോർ ഡാർക്ക് ടൈപ്പ് പൊക്കിമോണാണ്. അപ്പോൾ ഡാർക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതുവാ ആ ഒരു പൊക്കിമോണെ നമ്മൾ എടുത്തുകൊണ്ട് പോകണം. പക്ഷേ ലിബറോടെ പ്രത്യേകത ഗൈസ്, എല്ലാ ടൈപ്പും അറ്റാക്കും ഉണ്ട്. ഐസ് അറ്റാക്കും ഉണ്ട്, ഡാർക്ക് അറ്റാക്ക് ഉണ്ട്, എല്ലാ ടൈപ്പും അറ്റാക്കും മിക്സഡ് ആയിട്ടാണ് വരുന്നത്. അതാണ് ഇമ്മാതിരി ബോസിൻ്റെ ഒക്കെ പ്രത്യേകത. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ടൈപ്പ് പൊക്കിമോണും നമ്മൾ എടുത്ത് വെക്കണം. പക്ഷെ ജെറ്റ് ഡ്രാഗൺ എല്ലാ കാര്യത്തിലും ഭയങ്കര സ്ട്രോങ് ആട്ടോ. ജെറ്റ് ഡ്രാഗൺ നോക്കലും കൊള്ളാം. നോക്കലും ഒക്കെ നൈസാണ്, അത്യാവശ്യം ഡിഫൻസ് ഉണ്ട്, നിന്ന് കുറേ നേരം. എനിവേ, ഇന്നത്തെ എപ്പിസോഡ് ഓ വിഷയമാണ്, വിഷയമായിരുന്നു, ഒന്നും പറയാനില്ല. ഇന്നത്തെ എപ്പിസോഡ് മിസ്സായവർ അവർക്കും ഒന്നും പറയാനില്ല. ഇത് ഏത് മുട്ട? അത് നമ്മൾ ഇത് എന്ത് മുട്ടയായിരുന്നേ? ഇത് ഇത്രയും വലുതാവുമോ? സ്ഥലമില്ലല്ലോ. മൾട്ടി ക്ലൈമറ്റ് ടീ ഷർട്ടാ. അതെന്ത് സാധനം? യെസ്, മൾട്ടി ക്ലൈമറ്റ് അണ്ടർ ഷർട്ട് കിട്ടി. അൺകോമൺ. ആ എന്തോ കിട്ടിയിട്ടുണ്ട്. ഷർട്ടൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ മല്ലയ്ക്ക് ഷർട്ടൊന്നും വേണ്ട ആവശ്യമില്ല. ഈ മുട്ട വിരിച്ച ആ നമ്മുടെ ഇത്. യെസ്, വേറൊരു കാര്യം കണ്ടല്ലോ നിങ്ങൾ, മറ്റേ പുതിയ അൾട്രയുടെ ഫ്രാഗ്മെൻറ്റ് കിട്ടി. ഫ്രോസാലിന് വേണം ഗൈസ്. ഫ്രോസാല നൊക്ട് ഭയങ്കര പവർഫുള്ളാണ്. ഈ സാധനത്തിന് ഞാൻ ചെയ്തെന്താ വരാത്ത ഉയർത്തെഴുന്നേൽപ്പിക്കണം. ഞാൻ ആലോചിക്കാം. പാൽവേഡിൻ്റെ ലൈവ് കിട്ടില്ല എന്ന് ആലോചിക്കുക. മിക്കവാറും നമ്മൾ കൈൻഡ് ഓഫ് ഒരു കമ്പൈലേഷൻ ലൈവ് ഇടും. നോക്കട്ടെ, മേ ബി പിച്ചിൽ അറിയിക്കാം. ഓക്കെ, ഇതാണ് ബെലനോർ ലിബറോടെ അൾട്രയുടെ സ്ലാബ്. തീയും പോകൊക്കെ വരുന്നുണ്ട്. സ്ലാബ് ഓവർഫ്ലോയിങ് വിത്ത് ബെലനോർ ലിബറോസ് എനർജി ഓഫ് ടു സമ്മണിങ് അൽത്തർ ഇൻകൺസീവബിളി പവർഫുൾ. ലെവലൊന്നും കൊടുത്തിട്ടില്ല. അതൊരു പ്രശ്നമാകുമോ മച്ചാനെ? പിന്നെ നമുക്കൊരു ഗ്ലാസ് കിട്ടിട്ട് ഈ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പൊക്കിമോൻ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പം നമുക്ക് മെയിലാണോ ഫീമെയിൽ ആണോ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് കിട്ടേണ്ട സമയത്ത് കിട്ടണമായിരുന്നു. ലേറ്റ് ഗെയിമിലാണ് നമുക്ക് കിട്ടിയത്. ഭയങ്കര പാടായിരുന്നു കിട്ടാൻ. കഴിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിലാണോ ഫീമെയിൽ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് മീറ്റിങ്ങൊക്കെ കൊടുക്കാം. ഭാവിയിൽ ഉപകാരപ്പെടും. അല്ല ഓൾസോ ഇനി കുറച്ച് ടാസ്ക് ഉണ്ട്. നമുക്ക് സെനോക്കാടോ എന്തോ ഒരു ലെജൻഡറി പോക്കിയോൺ ഉണ്ടല്ലോ, അത് മരുഭൂമിയിലാണ് സ്പോൺ ആവണമെന്ന് പറഞ്ഞ് മറ്റേ ഉൾക്ക വീഴുന്ന വരുന്ന ഉണ്ടാവുന്ന പോക്കിയോൺ. പിന്നെ നമ്മുടെ ടവർ, മൂൺ ഫ്ലവർ ടവറിലുള്ള ഉണ്ടോ, മൂൺ ഫ്ലവർ ടവറിലുള്ള പോക്കിമോൺ. പിന്നെ അവിടെ ഒരു ഡാർ ഒരു പൊക്കിമോൻ സ്പോൺ ആവുമെന്നും പറയുന്നു. ലവന്മാരൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ ലേശം പാടാടേ.
പക്ഷെ ഇവനെ പിടിക്കാൻ പറ്റുന്ന കേട്ടോ, ഈ ടവർ ബോസിനെ പിടിക്കാനുള്ള ടെക്നിക്ക് നമ്മുടെ ഉണ്ട്. സോ എല്ലാ ടവർ ബോസിനെയും നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം. അതിനുള്ള പവർഫുൾ സാധനങ്ങൾ ബെലനോർ ലിബ്രനൊക്കെ ഫുൾ ഡാർക്കായിപ്പോയി. മേ ബി അവളുടെ അറ്റാക്കൊക്കെ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് അറ്റാക്ക് എന്താന്ന് നോക്കിയാലോ. അവളുടെ ഇവനോട് ഇരിക്കട്ടെ ലിബ്രോ. നൈറ്റ് മേർ ശ്രയർ ദേ പോവുന്ന് പണിയെടുക്കാൻ വല്ലതും പോകണോ. പാർട്ടി ഡാർക്ക് അറ്റാക്ക് മാത്രോ, എന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലായിരുന്നു അടി. ഇത് നമ്മൾ ഫുൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. സൈറൺ ഓഫ് ദ വേർഡ് സീനാണ് മച്ചാനേ, സീനാണ്. ഹാൻഡി വർക്ക് ചെയ്യും, മെഡിസിൻ പ്രൊഡക്ഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ടിംഗ് ഉണ്ട്. ഓ പണിയെടുക്കാൻ എടുക്കത്തിയാ, അങ്ങനെ നീ പണിയെടുക്കണ്ട. ഇപ്പോൾ മേത്ത് കയറുന്ന പോകാൻ പറ്റുമോ? ഹൈ കുനിഞ്ഞിരി ഷേ, അതിനില്ല. അപ്പോൾ നമ്മൾ കയറി ഇവിടെ എടുത്തിട്ട് നമ്മുടെ റൈഡർ കണ്ണപ്പിനെ എടുത്ത് ഇടക്കിട്ട് ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സോ ഫാർ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറ ഗൈസ്. നമ്മൾ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ തവണ പ്രോഗ്രസ് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും പുതിയ അയ്യോ ജെട്ട എന്താണത്, വേണം വിട്ടണൊക്കെ വേണം, പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരും. ആൻഡ് ഗ്ലാസ് ബിൽഡിംഗ് ഒക്കെ പണിയണമെന്നുണ്ട്, പക്ഷേ അത് ഇത്തിരി ടാസ്ക് ആണടേ. എന്താണേലും നമ്മുടെ സെക്കൻഡ് ചാനൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ. ഗ്ലാസ് ബിൽഡിങ്ങിന് ഒരു ലുക്ക് ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ ഗ്ലാസ് ബിൽഡിംഗ് കണ്ട് നോക്കി ഒരുമാതിരി നമുക്ക് വഴി തെറ്റിപ്പോകും. ഫുള്ള് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വഴി തെറ്റും. ഇടക്കിടക്ക് ഗ്ലാസ്സൊക്കെ വയ്ക്കുവാണെങ്കിൽ ഭംഗിയുണ്ടാവും. ഇതിങ്ങനെ മേലോട്ട് വെച്ച് 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 പോയാലോ ഗൈസ്? ഓ നല്ലതല്ലേ, എത്ര വരെ മേലോട്ട് പോകാൻ പറ്റും നോക്കട്ടെ. അയ്യോ അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു മാളിക പണിയും. നിങ്ങൾ പറഞ്ഞു ഞാനിവിടെ പണിയട്ടെ, ഇത്രയും പൊക്കമുള്ളൊരു മാൻഷൻ പണിയട്ടെ ഗൈസ്, ഇത്രയും പൊക്കമുള്ള. അയ്യോ ഇത് തീരത്തില്ല, ഇത്രയും പൊക്കം ഒന്നും എന്നെ പറ്റത്തില്ല. ഞാൻ തുമ്മാ പറഞ്ഞ ഇതെന്ത് എടാ ഇത്, ഇതിൻ്റെ ഹൈറ്റ് ആട്ടുമര അവിടം വരെ. അമ്മേ ഇത്രയും പൊക്കത്തിലൊക്കെ പറക്കാം, എന്താടാ കിടിലി ലുക്കല്ലേ. ആ ടവറിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. എന്ത് ഭംഗി നിന്നെ കാ മിസ്സേ, എവിടെ പോയി വീട് എന്തോ എൻ്റെ. അയ്യോ എടാ ഇങ്ങനെ പോയാൽ പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുമല്ലേ, അത് കൊള്ളാം ഗൈസ്. ട്രാവലിംഗ് ഹാക്ക് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുവാണ്, ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. നമ്മുടെ വൺ ഐലൻഡ് അതൊക്കെ ഒരു മെമ്മറി. അയ്യോ എൻ്റെ ബേസിലോട്ടാണല്ലോ അത് പോകുന്നത്, എന്നാ പറയും. ചാടാൻ പോകണേ, എവിടെ എത്തും എന്നെനിക്കറിയത്തില്ല. എവിടെടാ ബേസ്, എവിടെടാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാ നമുക്ക്. ഓക്കെ ചിട്രാക്കൻ എന്നെ റാഞ്ചോ, ജസ്റ്റ് മിസ്സാകോ. അരി വറുത്ത് ഇവൻ എടാ അവിടെ, ഞാൻ ഓർത്ത് വീഴത്തില്ലത്, പാട്ടാറടക്കാൻ വേണ്ടി കയ്യിരിക്കണ സാമാനൊന്നും പോയിട്ടില്ലല്ലോ. മറ്റേ സ്ലാബൊക്കെ, സ്ലാബ് ഉണ്ട്, അത് അറിഞ്ഞാൽ മതി. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, അവിടെ പണിയൊക്കെ തീർന്നു തന്നു. ഷോ യുവർ സപ്പോർട്ട്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കേട്ടല്ലോ ഉഷാറാക്കണം, ഫ്രാഗ്മെൻറ്റ് കണ്ടിന്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം ഗൈസ്, എല്ലാം ശരിയാവത്തില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഉഷാറാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷോ യുവർ സപ്പോർട്ട്. പവർ ആണ് ഗൈസ്, ലെറ്റ്സ് ഗോ.